ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് പഴവും തേങ്ങയും വച്ച് ഒരടിപൊളി നാല് മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലവണ്ണം ചൂടാവുമ്പോഴത്തേക്കും ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ് രണ്ടും നന്നായി മിക്സ് ചെയ്യാം ഷുഗർ നല്ലോണം മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പഴം അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മൂന്നും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം പഴം നല്ലോണം വെന്തി കിട്ടണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ പഴം നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി വരും ചെറുതായി ഒന്ന് അത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കായ് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ഏലക്കായ് അത് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം ഞാൻ വേറെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ചെറിയ ബോൾസായി എടുക്കാം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല പെട്ടെന്ന് തന്നെ ഈസി ആയി കിട്ടും നമുക്ക് മറ്റൊരു ബോളിലേക്ക് മാറ്റാം എല്ലാം ബോൾസായിട്ട് മാറ്റി വെക്കാം ഞാൻ ബ്രെഡ് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമ്മൾ ബോൾ എടുത്ത് മിക്സ് ചെയ്ത എല്ലാ ബോൾസും ഇങ്ങനെ ചെയ്യാം അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം അല്ലെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്തിട്ടായും കഴിക്കാം ഞാനിതൊന്ന് ബോയിൽ ചെയ്യാൻ പോവാണ് ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അധിക നേരം നമുക്ക് ബോയിൽ ചെയ്യേണ്ട ഓൾറെഡി അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി ഇട്ടുകൊടുക്കാം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് കിട്ടും ഒന്ന് മറിച്ചിട്ടൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പിയായും കിട്ടും അതോടൊപ്പം തന്നെ നല്ല മധുരം ഒരു ബ്രൗൺ ഷെയ്ഡ് അടിക്കുമ്പോൾ തന്നെ നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം ഞാനിതാ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല മധുരമുള്ള ചായക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക Thanks for watching.